നമസ്കാരം. 1199 മീനമാസത്തിലെ ഫലം നമുക്ക് പരിശോധിക്കാം. ഓരോ മാസത്തിനും ഓരോ ഫലങ്ങൾ ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രജാതകർക്കും പ്രത്യേകം പറയുന്നുണ്ട്. ചില നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാകുകയും ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അവർക്ക് അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. നവഗ്രഹങ്ങളെന്നാൽ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഇങ്ങനെ ആകാശത്തിൽ ഉദിച്ചും അസ്തമിച്ചും കഴിയുന്ന 9 ഗ്രഹങ്ങളാകുന്നു. ഈ 9 ഗ്രഹങ്ങളിൽ ചില നക്ഷത്രജാതകരിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതാണ് ചിലർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുന്നത്. ആ തടസ്സങ്ങളെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും. ചില വഴിപാടുകൾ, ചില ക്ഷേത്ര ദർശനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും, ഉറപ്പായും. ഇന്ന് 27 നക്ഷത്രജാതകരിൽ ഏതെല്ലാം നക്ഷത്രജാതകർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ആരൊക്കെ കരുതിയിരിക്കണം എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം. മീനമാസത്തിലെ ഉത്രനാളിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തുക. ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രജാതകരുടെ ജാതകഫലം പരിശോധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപാട് ഭാഗ്യം ചെയ്യുന്ന, ഒത്തിരി ഒത്തിരി നേട്ടമുണ്ടാക്കുന്ന ഈ നക്ഷത്രജാതകർ തീർച്ചയായും മീനമാസത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ച് ഉത്രനാളിൽ ദാമ്പത്യ ഭദ്രതയ്ക്ക്, ജീവിത വിജയത്തിന്, സമ്പത്തുണ്ടാകാൻ, മനസ്സമാധാനമുണ്ടാകാൻ ഒക്കെയും അത് സാധ്യമാകും. നാളെ വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രത്യേക പൂജ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നടത്താറുണ്ട്. ആ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും പങ്കെടുപ്പിക്കും. ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഏതെങ്കിലും ഒരു ദക്ഷിണ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ഏതെങ്കിലും പാവങ്ങൾക്ക്, സാധുക്കൾക്ക് നൽകുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ആദ്യത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രജാതകർക്ക് മീനമാസം വളരെ അനുകൂലമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും അശ്വതി നക്ഷത്രജാതകർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രജാതകർക്ക് കർമ്മരംഗത്ത് പുരോഗതി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തികമായ ഉന്നതി കാണുന്നു. ഇവർ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ബിസിനസ്സിൽ വിജയമുണ്ടാകും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര വഴിപാടായി സമർപ്പിക്കുക. അതുപോലെ തന്നെ കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളൊക്കെ ഒഴിയും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളർച്ച നിങ്ങളിൽ വന്നു ചേരും. ധനാഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മീനമാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളാണ്. രാജയോഗം നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ അല്പം പങ്കാളിത്തം കാണിക്കുന്നത് നന്നായിരിക്കും. ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളിൽ കാണുന്നു. അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. രാജയോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗജകേസരി യോഗവും നിങ്ങളിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ താമസമില്ലാതെ നടന്നു കിട്ടും. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കർഗമാല ചാർത്തി
പ്രാർത്ഥിക്കുക. ഒരുപാട് ഒരുപാട് സുഖ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും, നിങ്ങളുടെ ജീവിതം മാറിമറിയും, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് താൽക്കാലികമാണ്. ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും. വിദേശ ജോലിക്കുള്ള ശ്രമം ഫലിക്കും. ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. ശത്രുക്കൾ അടിയറവ് പറയും. ഗൃഹസ്വസ്ഥത അനുഭവപ്പെടും. പ്രതീക്ഷിക്കാതെ ധനലാഭമുണ്ടാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പുണർത്ത നക്ഷത്രം എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒത്തിരി സൗഭാഗ്യമാണ്, ഒത്തിരി നേട്ടമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് ഇത് സമ്പത്തിൻ്റെ കാലമാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും പൂയം നക്ഷത്രം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയും അകന്ന് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ്, നേട്ടമാണ് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. തൻ്റെ ഇടത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. കാര്യങ്ങളെല്ലാം പ്രേണെ അനുകൂലമായി തീരും. പരീക്ഷയിൽ വിജയിക്കും. എല്ലാ സംരംഭങ്ങളും വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒത്തിരി നേട്ടമാണ്. സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഇത് ഗജകേസരി യോഗത്തിൻ്റെ കാലമാണ്. വിദേശ യാത്രയ്ക്ക് അവസരമുണ്ടാകും. വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് മീനമാസത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യം നടക്കും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉത്രം നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധനപരമായി ഉയർച്ചയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് വിഷമിക്കേണ്ട. ഇനി നിങ്ങളുടെ നല്ല സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ഭാഗ്യത്തിലേക്ക് കടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രാജയോഗത്തിലേക്ക് കടക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ധാരാളം ധനമുണ്ടാകും. ധനപരമായി നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിൽ എത്തുന്നതാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ധനപരമായി ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ വ്യവഹാരങ്ങളിൽ തർക്കങ്ങളിൽ ഒക്കെ നിങ്ങൾ വിജയത്തിൻ്റെ വെന്നിക്കൊടി ചാർത്തും. തൊഴിൽ രംഗത്ത് നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും. തൊഴിൽ രംഗത്ത് ഒരുപാട് നേട്ടമുണ്ടാകും. മാനസിക അസ്വസ്ഥതകൾ മാറിക്കിട്ടും. സന്താനങ്ങളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകും. എല്ലാ രീതിയിലും നേട്ടമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വാദപ്രതിവാദങ്ങളിൽ വിജയിക്കും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കും. അടുത്ത നക്ഷത്രം ചോതിയാണ്. സഹോദരങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നഷ്ടപ്പെട്ട് എന്ന് കരുതിയ ധനം തിരിച്ചു കിട്ടും. പ്രമോഷന് കാലതാമസം നേരിടും. ജോലിസ്ഥലത്ത് സ്വസ്ഥത കുറയാനിടയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. വരവിനേക്കാൾ ചെലവ് അധികമാകും. പരീക്ഷകളിൽ വിജയിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്നു. ജീവിതത്തിൽ കൊതിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. ചിട്ടി, ലോൺ അതൊക്കെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്, നേട്ടത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഇത് ധനപരമായി നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഇവരുടെ ഭാഗ്യ നമ്പർ 7. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. മംഗള കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ടാകും. പൂർവിക സ്വത്ത് നിങ്ങളുടെ അധീനതയിലാകും. നേട്ടമാണ്, ഉയർച്ചയാണ്,
ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ്, രാജയോഗമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്ര ജാതകർ സാമ്പത്തികമായി ഉയർച്ച നേടുന്ന സമയം, ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയം. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന മൂലം നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രാടം. നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം, ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം, നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന സമയം. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഭാഗ്യമാണ്, സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുന്ന സമയമാണ്. സാമ്പത്തിക വിജയം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിൽ ഒരു വലിയ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. 3 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തൊഴിലിൽ സ്ഥലമാറ്റം ലഭിക്കും. നഷ്ടപ്പെട്ടത് എന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ചു കിട്ടും. ഭാഗ്യത്തിലേക്ക് കടക്കും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കൂവളമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം ചതയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. തൊഴിൽ സ്ഥലത്ത് പലവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ചതയ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാദിയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം, ഉയർച്ചയിലേക്ക് കടക്കുന്ന സമയം, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ധനപരമായി നിങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. പൂരുരുട്ടാദി നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യമാണ്, നേട്ടമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ഉത്രട്ടാദി. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കുടുംബ സ്വത്ത് ഭാഗിച്ച് ലഭിക്കും. കലാകാരന്മാർ ആദരിക്കപ്പെടും. അതുപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയൊക്കെ കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഒത്തിരി ഒത്തിരി നേട്ടത്തിൻ്റെ സമയമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നേട്ടമാണ്, ഭാഗ്യമാണ്, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിൽ സ്വസ്ഥതയുണ്ടാകുന്ന, സന്തോഷമുണ്ടാക്കുന്ന പല നല്ല അനുഭവങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകട്ടെ, ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്രനാളിൽ പോവുക, ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ അർപ്പിക്കുക. ജീവിതം മാറും, കെങ്കേമമാകും. മീനമാസത്തിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ചില നക്ഷത്ര ജാതകർക്ക് നടക്കും. അത് മറ്റാരുമല്ല, പുണർത്തവും മഘവും അത്തവും വിശാഖവും അനിഴവും തൃക്കേട്ടയും പുരാടവും തിരുവോണവും പുരുരുട്ടാദിയുമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്, സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തട്ടെ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.